ഇനി നോമ്പ് തുറക്കുമ്പോ, നോമ്പ് തുറക്കുമ്പോ എന്തുകൊണ്ട് നോമ്പ് തുറക്കലാണ് ഏറ്റവും നല്ലത്? കാരക്ക കൊണ്ട്, പിത്തപ്പഴം കൊണ്ട്, ശേഷം വെള്ളം കൊണ്ട്. അത് കഴിച്ചതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. എന്ത്? ദാഹം പോയി, നാടി നരമ്പുകളൊക്കെ നനഞ്ഞു കുളിർത്തു, പ്രതിഫലം സ്ഥിരപ്പെട്ടിരിക്കുന്നു. ഇൻഷാ അല്ലാ, അല്ലാഹുവിന്റെ അടുക്കൽ അതിന്റെ കൂലി സ്ഥിരപ്പെട്ടു കഴിഞ്ഞു എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ അല്ലാഹുമ്മ ലക്ക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു, അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാൻ നോമ്പെടുത്തു, നിന്റെ അന്നത്തിന്മേൽ ഞാൻ നോമ്പ് മുറിച്ചു എന്ന ഒരു ദിക്ര് ചില കാർഡുകളിലും പുസ്തകങ്ങളിലൊക്കെ കാണാറുണ്ട്. ഇതിന് അടിസ്ഥാനമൊന്നുമില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അവിടുന്ന് പഠിപ്പിച്ചതിൽ വാരിയായ സഹീഹായി വന്നതാണ്. അത് നമ്മള് വെള്ളമൊക്കെ കുടിച്ച് ദാഹമൊക്കെ മാറിയിട്ടാന്ന് അറിയാം. അതായത് വെറും കാരക്കൻ വായിലിട്ട് ദാഹബല്ലത്തിൽ ദാഹം മാറിയോ? വെള്ളം കുടിക്കണേനോ കാരക്കങ്ങനെ നോക്കുമ്പോഴൊക്കെ ദാഹം മാറിയോ? ഇപ്പൊ കാരക്കൊക്കെ തിന്നതിന് ശേഷം നിങ്ങൾക്ക് വെള്ളം കൂടി കുടിച്ചൊക്കെ ദാഹം മാറിയിട്ട് ദാഹം പോയി, നാടിനരമ്പുകൾ നനഞ്ഞു, അല്ലാഹ് ഉദ്ദേശിച്ചാലതിന്റെ കൂലി തീരപ്പെട്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്. രണ്ട് സന്തോഷം: ഒന്ന് നോമ്പ് തുറക്കുന്ന നേരത്ത, മറ്റൊന്ന് അള്ളാഹനെ കണ്ടുമുട്ടുമ്പോഴാണ്. എന്താ നോമ്പ് തുറക്കുന്ന നേരത്തുള്ള സന്തോഷം? അള്ളാഹ് എനിക്ക് നോമ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞല്ലോ, പടച്ചോനെ ഞാൻ വിചാരിച്ചിട്ടില്ല, ഈ പ്രയാസം ഉണ്ടായില്ല. അള്ളാഹു വലിയ തൗഫീഖോടെ ആ സമയമായിരിക്കും എനിക്ക് നോമ്പ് തുറക്കുമ്പോൾ വല്ലാത്ത സന്തോഷം. ആ ദാഹവും വിഷമൊക്കെ തീരുന്ന എനിക്ക് വെള്ളം കുടിക്കാനുള്ള ആ ഒരു സന്തോഷം. രണ്ടാമത്തത് തന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്ന നേരത്തുള്ള ആ ഒരു സന്തോഷം, ആ നിലയ്ക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ടാകുന്ന നേരമാണ്. ചെയ്യുന്ന കുറെ അനാചാരങ്ങൾ, ആദ്യം തന്നെ ഒരു നോമ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ്? നിയ്യത്താണ്. നിയ്യത്ത്, എന്താ ഈ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ? നിയ്യത്ത് എന്ന് പറഞ്ഞാൽ കരുതൽ എന്നാണ്. അതിന്റെ കേന്ദ്രം മനസ്സാണ്. എന്നാൽ ആളുകൾ നമ്മുടെ ഒക്കെ നാടുകളിൽ ഇങ്ങനെ ഈ സംസ്കാരം കഴിഞ്ഞിങ്ങനെ തിരിഞ്ഞിരിക്കും, എന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരാളിങ്ങനെ ഏറ്റു പറയും, നവൈത്തോ, അതെല്ലാരും ഇതിൽ നവൈത്തോ, സൗമഹദിൻ സൗമഹദിൻ എന്നിങ്ങനെ ആദ്യം അറബിയിൽ പറയും. പിന്നെ ഈ കൊല്ലത്തെ, അതാ ആയെ, പറലായെ, റമദാനിലെ, നോമ്പിനെ എന്നിങ്ങനെ ചൊല്ലിക്കൊടുത്ത് എല്ലാവരും കൂടെ ചെയ്യാം. വിജയത്ത തനിക്ക് അനാചാരമാണിത് സഹോദരൻ. വിയത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ഥലം ഹൃദയമാണ്. എനിക്ക് നാളെ നോമ്പാണ് എന്ന് ഞാൻ ദൃഢമായി ഞാൻ തീരുമാനമെടുക്കലാണ് വിയത്ത്. അത് പർല നമസ്കാരത്തിന് സുബഹിക്ക് മുമ്പ് വേണം. സുബഹിയാകുന്നതിന്റെ മുമ്പ് എല്ലാ രാത്രിയിലും നോമ്പിന് വിയത്ത് ഉറപ്പിച്ചിരിക്കണം. എല്ലാ രാത്രിയിലും ഉറപ്പിച്ചിരിക്കണം. സുന്നത്ത് നോമ്പാണെങ്കിൽ സുബൈക്ക് ശേഷമാവാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും വീട്ടിൽ ചെന്നാൽ ഇന്ന് എന്താ പടം ഉള്ളത്, വല്ലതും കഴിക്കാണ്ടോ? ഒന്നുമില്ല എന്ന് പറയും നമ്മുടെ ഉമ്മ. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യ നമ്മുടെ ഉമ്മ ചിലപ്പോ പറയും ഒന്നുമില്ല എന്നിവിടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും ഇന്ന് എനിക്ക് നോമ്പാ, എന്നാ ഇന്ന് എനിക്ക് നോമ്പാ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ സുന്നത്ത് നോമ്പുകള് ഫജ്ർ കഴിഞ്ഞാലും തീരുമാനമെടുക്കാം, സൂര്യോദയം നടന്നാലും പിന്നെയൊക്കെ തീരുമാനമെടുക്കാം. അതേ അവസരത്തിൽ ഫർളായ നോമ്പ് രാത്രി തന്നെ തീരുമാനമെടുക്കണം, അഥവാ മഗ്‌രിബിന്റെ ശേഷം മുതൽ സുബഹിയാകുന്നതിന്റെ ഇടക്കുള്ള സമയത്ത് നാളത്തെ ദിവസം എനിക്ക് നോമ്പാണ് എന്ന് കൃത്യമായ തീരുമാനം എടുക്കണം. അതാണ് നിയ്യത്ത്. സാധാരണ നമ്മെക്കുറിച്ച് പറയാറുണ്ട്, ഇവർ നിയ്യത്ത് കട്ട ആൾക്കാരാണ്, ഇവർക്ക് നിയ്യത്തില്ല. നിയ്യത്തില്ലായ്മയല്ല സഹോദരന്മാരെ, നിയ്യത്ത് ചൊല്ലി പറയേണ്ടതാ പറഞ്ഞു. അപ്പൊ നിസ്കാരത്തിനും കണ്ടിട്ടില്ലേ ആളുകൾ, ഉദുവിനാണ് ആളുകൾ നിയ്യത്ത് ചൊല്ലി പറയുന്നത്. നമസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഉദു എന്ന ഫർള് നീങ്ങാൻ വീട്ടുന്നു വെള്ളം കോരിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പിന്നെ മുഖം കഴുകുന്നതിന്റെ ഉത്തർജന പറയും, എന്നിട്ട് മലയാളത്തിലും പറയും അറബിയിലും പറയും. നിസ്കാരത്തിന് സ്വത്തിൽ വന്നിരുന്ന ഉസ്സല്ലിയിലില്ലാഹി തആല ഉസ്സല്ലി ഫർള ജുമാ ജുമാ നിസ്കരിക്കുന്നു ഞാൻ ഇമാമിന്റെ കൂടെ എണ്ണറക്കായത്തായി കിബിലാക്കുന്നതായിട്ട് കൊണ്ട് അതാ ഈ ഫർളായിക്കൊണ്ട് എന്ന് ആദ്യം അറബിയിലും മലയാളത്തിലും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ചൊല്ലി പറയും. സഹോദരന്മാരെ, അതൊക്കെ തനിച്ച അനാചാരാണ്. നമ്മളിതാ ഇരുന്നിന്റെ സ്ഥാനത്തേക്കാൾ നോക്കി നിന്നിട്ട് ആ ജുമാ നിസ്കരിക്കാൻ ഇമാമിന്റെ കൂടെ നമ്മൾ മനസ്സിൽ കരുതി ഉറപ്പിക്കലാണ് നിയ്യത്ത്. അതാണ് നോമ്പിന്റെയും കാര്യം അങ്ങനെയാണ്. പക്ഷെ നിയ്യത്തൊന്നുമില്ലാതെ ഒരാളിങ്ങനെ കടന്നുറങ്ങി രാവിലെയായി, ഒന്നുമില്ല അയാൾക്ക് നോമ്പിന്റെ ഒരു തീരുമാനമില്ലെങ്കിൽ അയാൾക്ക് നോമ്പില്ല, അയാൾക്ക് ആ നോമ്പ് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും മറക്കാതെ എല്ലാ രാത്രിയും നിയ്യത്ത് മനസ്സിൽ കരുതുക. മഗ്‌രിബ് കഴിഞ്ഞേക്കന്നെ മുതൽക്കുന്ന കഴിഞ്ഞ സമയം തുടങ്ങാം. എപ്പ
എപ്പോഴും വേണമെങ്കിൽ തീരുമാനമെടുക്കാം. തീരുമാനമെടുക്കാതെ അയ്യോ ഉറങ്ങിപ്പോയി നേരം വെച്ചിട്ടാണ് ഓർമ്മ, നോമ്പെടുക്കണം എന്നുള്ള യാതൊരു തീരുമാനവും ഇല്ലായിരുന്നു, അങ്ങനെ അതിന് വേണ്ട ഒരൊരുക്കമില്ലായിരുന്നു എന്ന്. ഏതായാലും റമദാൻ, ചില പണ്ഡിതന്മാർ പറഞ്ഞു റമദാനിലെ ആ 30 ദിവസത്തിനും വേണ്ടി ആദ്യത്തെ ദിവസം തന്നെയാണ് 30 ദിവസവും ഞാൻ നോൽക്കുന്ന തീരുമാനിച്ചാൽ പോരെ, അത് പോരാ പറ്റുന്ന അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. പക്ഷെ അത് പോരാ, എല്ലാ ദിവസവും അതാത് നോമ്പിന് വേണ്ടി അതാത് രാത്രികളിൽ തന്നെ നിയ്യത്തിനെ തീരുമാനത്തെ ദൃഢവൽക്കരിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതാണ് ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഓരോ പത്തിലും പ്രത്യേകമായ ദുആ എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും ചൊല്ലാറുണ്ട്. ഇപ്പൊ റമദാനായി കഴിഞ്ഞാൽ ചില മാർക്കറ്റുകാർ, പിന്നെ ഷോപ്പിന്റെ ആളുകൾ, ഒരു ഷോപ്പിന്റെ ആളുകൾ, പല ആളുകളും അവരുടെ കച്ചവടത്തിന്റെ പരസ്യം എന്ന നിലയ്ക്ക് കമ്പനി പരസ്യത്തിലൊക്കെ വിടുന്ന കാർഡുകൾ ഇറക്കും. ആ കാർഡുകളിൽ കാണാം റമദാനിൽ പ്രത്യേകമായി ചൊല്ലേണ്ടുന്ന ദുആ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക ജന്നത വഅഊദു ബിക മിനന്നാർ. അർത്ഥത്തിനൊന്നും തകരാറില്ല. പക്ഷേ റമദാനിൽ പ്രത്യേകം അങ്ങനെ ഒരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഇതൊക്കെ എപ്പോഴും ചൊല്ലാം, ഏത് കാലത്തും ചൊല്ലാം, അതിന് അർത്ഥത്തിനൊന്നും തകരാറില്ല. അതേമാതിരി ആദ്യത്തെ പത്തിൽ ചൊല്ലേണ്ടത് എന്താ? ആദ്യത്തെ പത്തിൽ അല്ലാഹുമ്മർഹംനി യാ അർഹമർ റാഹിമീൻ. രണ്ടാമത്തെ പത്തിൽ ചൊല്ലേണ്ടത് അല്ലാഹുമ്മഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. മൂന്നാമത്തെ പത്തിൽ ചൊല്ലേണ്ടത് അല്ലാഹുമ്മഅഅ്തിനി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ഇങ്ങനെ ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഇങ്ങനെ ആദ്യത്തെ പത്തിൽ പറയാനൊരു പ്രാർത്ഥന, രണ്ടാം പത്തിൽ ചൊല്ലാനൊരു പ്രാർത്ഥന, അതൊക്കെ ഈ കാർഡടിച്ച് അച്ചടിച്ച് ഇറക്കുന്ന ആളുകൾ ഇങ്ങനെ ആദ്യത്തെ പത്തിൽ, രണ്ടാമത്തെ പത്തിൽ, മൂന്നാമത്തെ പത്തിൽ. ഇങ്ങനെ ഒരു ധാരണ എവിടുന്നാ വന്നത്? ഇങ്ങനെ ഒരു ധാരണ എവിടുന്നാ വന്നത്? ഒരു ദുർബലമായ തനത് ശരിയല്ലാത്ത ഒരു ഹദീസിൽ വന്നിട്ടുണ്ട് റമദാനെ കുറിച്ച്, അവ്വലുഹു റഹ്മത്തുൻ വഔസതുഹു മഗ്ഫിറത്തുൻ വാഖിറുഹു ഇത്ഖും മിനന്നാർ. റമദാനിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ കാരുണ്യത്തിന്റെ 10 ദിവസങ്ങളാകുന്നു, അതിലെ മധ്യ 10 ദിവസങ്ങൾ പാപമോചനത്തിന്റെ നാളുകളാകുന്നു, അവസാന 10 ദിവസങ്ങൾ നരകമോചനത്തിന്റെ നാളുകളാകുന്നു. ആ ഹദീസ് സഹിയല്ല. എന്നാൽ ഈ ഹദീസിനെ മുഖവിലൊക്കെ എടുത്തുകൊണ്ട് ചില ആളുകൾ എന്ത് ചെയ്തു? ആദ്യത്തെ 10 റഹ്മത്തിന്റെ വത്തല്ലേ, എന്നാ അതിന് യോജിച്ചൊരു ദുആ, അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റാഹിമീൻ. രണ്ടാമത്തെ 10 മഗ്ഫിറത്തല്ലേ, എന്നാ അതിന് യോജിച്ചൊരു ദുആ, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അടിസ്ഥാനമില്ല. റമദാൻ മുഴുവനും റഹ്മത്താണ്, റമദാൻ മുഴുവനും പാപമോചന നാളുകളാണ്, റമദാൻ മുഴുവനും നരകമോചനത്തിന്റെ ദിവസങ്ങളാണ്. എല്ലാ ദിവസവും പാപികളെ നരകാഗ്നിയിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാസമാണ് റമദാൻ. അതിൽ ആദ്യ അവസാനത്തെ 10 എന്ന പ്രത്യേകതയൊന്നുമില്ല. എല്ലാ ദിവസങ്ങളും ഈ പറയുന്ന 3 ഗുണങ്ങളും റമദാനിനുണ്ട്. എന്നാൽ റമദാനിന്റെ ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ഖദറിന്റെ രാവായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് തോന്നുന്ന സമയങ്ങളിൽ അധികരിപ്പിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ ഏറ്റവും കൂടുതൽ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, വിട്ടുവീഴ്ചയെ നീ ഇഷ്ടപ്പെടുന്നവനുമാണ്, എന്നോട് നീ പൊറുക്കണേ, എന്നോട് വിട്ടുവീഴ്ച ചെയ്യണേ, എനിക്ക് മാപ്പരുളേണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കുക. അത് ഖദറിന്റെ രാത്രിയാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന ദിവസങ്ങളിൽ ഞാൻ എന്താണ് അധികരിപ്പിക്കേണ്ടത് എന്ന് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തത്. അതല്ലാതെ കണ്ട് റമദാനിൽ ആദ്യ 10, രണ്ടാം 10, മൂന്നാം 10 പ്രത്യേകം ഒരു ദുആകളും ഇല്ല. ഇത് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. എപ്പോഴായിരുന്നാലും നമുക്ക് ഈ പ്രാർത്ഥനകളൊക്കെ പറയാം, പ്രത്യേകിച്ച് അതിന്റെ കാര്യത്തിൽ ഒന്നും പ്രത്യേകം